അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിക്ക് പകരം ഏത് അരി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചരി ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ പച്ചരി നല്ലവണ്ണം ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചരി വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ പച്ചരിക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിം വെക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ അരിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു. 1 കപ്പ് വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്ത് അരിയെല്ലാം വെന്ത് ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പച്ചരി ആയതുകൊണ്ട് നല്ലവണ്ണം വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ചോറ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പൊ ചർമ്മത്തിന് നല്ല തിളക്കവും അതുപോലെ നല്ല ക്ലിയർ സ്കിന്നും ലഭിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ചോറ്. മുഖത്ത് ഒരു പാട് പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആക്കി എടുക്കാനും അതുപോലെ തന്നെ മുഖത്തിന്റെ സ്കിൻ ടോൺ കുറച്ച് തിളക്കമുള്ളതാക്കി എടുക്കുന്നതിനും ചോറിന് കഴിവുണ്ട്. എളുപ്പത്തിൽ ചോറ് വെച്ചിട്ട് യുവത്വമുള്ള ചർമ്മവും നിറവും നേടിയെടുക്കാൻ സാധിക്കും. വേവിച്ച ചോറ് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വെക്കാനും നല്ല സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നല്ല തിളക്കം കിട്ടാനും സഹായിക്കും. ഇപ്പൊ ചോറ് നല്ലവണ്ണം ചൂടൊക്കെ അതാ മാറിയിട്ടുണ്ട്. ഇനി ചോറ് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ചോറ് നല്ല ക്രീം രൂപത്തില് ഒട്ടും തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴഞ്ഞ രൂപത്തിലാണല്ലോ ഈ അരി വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോറ് നല്ല ക്രീം പരുവത്തില് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ തിളപ്പിക്കാത്ത പച്ച പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത നല്ല ശുദ്ധമായ പശുവിൻ പാലാണ് ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. പച്ച പശുവിൻ പാല് വരണ്ട ചർമ്മം മാറി കിട്ടുന്നതിന് ചർമ്മ കോശങ്ങൾക്കടിയിലേക്ക് കടന്ന് ചർമ്മത്തിന് ഈർപ്പം നൽകാനും സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിലെ ചുളിവുകളും വരണ്ട ചർമ്മവുമെല്ലാം നീക്കം ചെയ്യുകയും നിറം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഒന്നാണ് പശുവും പാല്. പാലിലെ പല പോഷകങ്ങളും ചർമ്മത്തിൽ നിറം നൽകുന്ന ഘടകമായിട്ട് മാറുന്നു. ചർമ്മത്തിന് നല്ല തിളക്കവും മൃദുത്വവും നൽകാനും ചർമ്മ കോശങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്യുന്നു. ചർമ്മത്തിന് ഉണർവും ഈർപ്പവും നൽകുന്ന ഇത് ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചൂട് കുരുവിനും എല്ലാം നല്ല ഒരു പരിഹാരമാണ് പശുവിൻ പാല്. അങ്ങനെ പാലിൽ ചർമ്മത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി പശുവിൻ പാലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പാല് അരച്ചു വെച്ച ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറിന് അധികം വിലയൊന്നുമില്ല. എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യവും തിളക്കമുള്ളതും മനോഹരവുമാക്കാൻ സഹായിക്കുന്ന ഒന്നിലധികം ഗുണങ്ങൾ ഈ കോൺഫ്ലോറിലുണ്ട്. ചർമ്മത്തെ ആഴത്തിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചർമ്മത്തിലുള്ള എണ്ണമയം മാറ്റി മനോഹരമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കോൺഫ്ലോറില് വൈറ്റമിൻ A, C തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ചർമ്മത്തിലെ നേർത്ത വരകളും ചുളുകളും ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോൺഫ്ലോറിന്റെ മറ്റൊരു മികച്ച ഗുണം ചർമ്മത്തിൽ നിന്ന് അഴുക്കും അതുപോലെ എണ്ണയും മാലിന്യങ്ങളും ഒക്കെ ആഗിരണം ചെയ്ത് പുതിയതും അതുപോലെ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചർമ്മത്തിലെ അഴുക്കെല്ലാം മാറ്റി തൊലിപ്പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഓയിലും അതുപോലെ ഫാറ്റും ഒക്കെ വലിച്ചെടുക്കാൻ കോൺഫ്ലോറിന് കഴിയും. ഇനി ഈ കോൺഫ്ലോറിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലവണ്ണം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണയാണ്. മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറ്റുന്നതിനും തൊലിപ്പുറത്തുള്ള ഡെഡ് സ്കിന്നിനെ മാറ്റാനും നമ്മുടെ ചർമ്മത്തിലെ ചെറിയ സുഷിരങ്ങളില് അഴുക്കും പൊടിയും കെട്ടിക്കിടന്ന് മുഖത്തിന്റെ ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാനും വെളിച്ചെണ്ണയ്ക്ക് കഴിവുണ്ട്. അതുപോലെ കൂടാതെ വെളിച്ചെണ്ണയ്ക്ക് ആന്റി ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഗുണങ്ങൾ ധാരാളമുണ്ട്. ഇതെല്ലാം മുഖത്തുണ്ടാകുന്ന കുരുവും മറ്റ് അലർജിയും എല്ലാം മാറ്റാൻ സഹായിക്കും. അപ്പൊ ഈ വെളിച്ചെണ്ണയിൽ നിന്നും നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പൊ നല്ലവണ്ണം ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ മുഖസംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത ചേരുവകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. വിറ്റാമിൻ സി കൊണ്ട് സമ്പന്നമായതിനാൽ തന്നെ പല ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനുള്ള മികച്ച ഒന്നാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ വിറ്റാമിൻ സി ഉള്ളതിനാൽ ചർമ്മത്തെ പരിപോഷിപ്പിക്കാനും ഒട്ടുമിക്ക ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നാരങ്ങയ്ക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ നീക്കം ചെയ്യുന്നതിനും നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് മൂലം സ്കിൻ എപ്പോഴും ഫ്രഷാക്കി വെക്കാനും ഒക്കെ സഹായിക്കും. പ്രായം കൂടുന്തോറും മുഖത്തുണ്ടാകുന്ന ചർമ്മത്തിലെ ചുളിവുകൾ പരിഹരിക്കാനും കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും നാരങ്ങ നീരിന് കഴിവുണ്ട്. അതുപോലെ തന്നെ മുഖത്തും മൂക്കിലും ഒക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സുകൾ ഉണ്ടെങ്കിൽ അത് എല്ലാം നീക്കം ചെയ്യാനും നാരങ്ങ നീരിന് കഴിവുണ്ട്. അതുപോലെ മുഖത്ത് എണ്ണമയം ഇല്ലാതാക്കാനും മുഖത്തെ കറുത്ത പാടിനും മുഖത്തെ കുരുവെല്ലാം മാറ്റി പരിഹാരം നൽകാൻ നാരങ്ങ നീര് സഹായിക്കും. അതുപോലെ മുഖചർമ്മം മൃദുലമാക്കുകയും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഈ നാരങ്ങ നീരിന് കഴിവുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. നാരങ്ങ നീര് പിഴിഞ്ഞ് അതിന്റെ കുരുവെല്ലാം മാറ്റി അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ബാക്കി വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ കഴുകിക്കളയാവൂ. 20 മിനിറ്റ് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്കിന്ന് ഡ്രൈ ആവുമ്പോൾ ഇതൊന്ന് കഴുകിക്കളയാം. ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിഞ്ഞു പോകുന്ന അത്രയും ആകണ്ട. എല്ലാം ഒന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് കഴുകിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മുഖത്തിന് നല്ല തിളക്കം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരുവും ബ്ലാക്ക് ഹെഡ്സും കറുത്ത പാടുകളൊക്കെ മാറി നമ്മുടെ മുഖത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റം കാണാൻ സാധിക്കും. നമ്മുടെ മുഖം കണ്ണാടി പോലെ തിളങ്ങുകയും നല്ല സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇത് ഡ്രൈ ആവുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. മുഖചർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഫേസ് പാക്ക് 1 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.